എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഡ്രസ് ചേഞ്ചിങ് റൂം അതിനുവേണ്ടി മാത്രമുള്ളതാണ്. മൈക്കൂരി വച്ചോ ധരിച്ചോ അതിനുള്ളിൽ പോയിരുന്ന് സംസാരിക്കുന്നത് നിയമങ്ങൾക്ക് എതിരാണ്. അതെ, അത് എതിരാണല്ലോ. ഓ, ഇതാണല്ലേ അപ്പോ രണ്ടിനെയും കൂടി ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പിടിച്ച് പുറത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മീംസ് ഒക്കെ വന്നത്. അപ്പൊ ഗബ്രി പുറത്തായിരുന്നേ. ഓക്കെ. അയ്യോ പാവം, ചേച്ചിക്ക് എന്തോ ഫുഡ് എന്തോ ഇൻഫെക്ഷൻ അടിച്ചിട്ടുണ്ട്. അതിലൊരുപാട് ആളുകൾക്ക് വയറ് സീനായിട്ടുണ്ടെന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അതാണ് അതങ്ങനെ കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ട് വേറെ പാട്ടൊക്കെ കയറ്റി ഇങ്ങനെ വലിയ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രൂപ്പ് വിളിച്ച് രണ്ടു ദിവസം അവൻ ശ്രദ്ധിക്കാത്രേ. അവൻ വന്നത് കൊണ്ടല്ലേ അവൻ എന്താ ചെയ്തോണ്ടിരിക്കണ. അവനൊക്കെ ശ്രദ്ധിക്കുന്ന ടൈം ഉണ്ടോ? അവന് അവന്റെ കുഞ്ഞി നോക്കിയിരിക്കണല്ലേ. ഇവിടെ വിവർത്തുന്ന് വന്ന ആളുകൾ വരെ ഊക്കി തുടങ്ങി. എന്താണ് സംഭവം? എന്തിനാണ് ജാസ്മിനെയും ഗബ്രിയെയും മാത്രം എല്ലാവരും കൂടെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? സംഭവം വേറൊന്നുമല്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗും വെച്ചിട്ട് ഇതിനുള്ളിൽ വേറെന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമ്മളുടെ ഓഡിയൻസ് മലയാളീസ് പറഞ്ഞു നടക്കുന്നത്. അതുമാത്രമല്ല, അതിനുള്ളിൽ ഒരുപാട് ആളുകളുണ്ട്. ഗെയിമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, തീരെ ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും ജാസ്മിനും ഗബ്രിക്കുള്ള ഹേറ്റേഴ്സിൻ്റെ 1% പോലും ഇല്ല. വൈ? അവരൊന്നും ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ ആനയാണ്, കുതിരയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിൽ പോയിട്ട് കൊണയടിച്ചിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് കണ്ടതുകൊണ്ട് തന്നെ മലയാളീസിന് അവരെ ഇഷ്ടമില്ലാതായി. അപ്പോൾ അതിൻ്റെ കൂടെ ആരാണുള്ളത്, അവർക്കത് ബാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിലെ ചില ആളുകൾ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഹേറ്റേഴ്സായി മാറിയിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഞാനും ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകും. നിനക്ക് ആരാ ബിഗ് ബോസിൽ തീരെ ഇഷ്ടമല്ലാത്ത? എനിക്ക് ഇങ്ങനെ രണ്ട് പേരെ. എന്താ കാരണം? ഒന്നുമില്ല, മറ്റൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കും ഇഷ്ടമല്ല. അതന്നെ, അതാണ് സംഭവം. ഇതിങ്ങനെ ഈ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ കയറി കറങ്ങി 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 നടന്നിട്ട് മലയാളീസിന് ഒരാളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, അയാളുടെ എന്തെങ്കിലും ഒരു സംഭവം നെഗറ്റീവായിട്ട് പബ്ലിക്കിന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ഇനി എന്ത് നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലും മുഴുവനും നെഗറ്റീവായിട്ട് ആളുകൾ എടുക്കുള്ളൂ. ഓസ്ട്രേലിയന്ന് ഇതേ സമയത്ത് ഞാൻ എൻ്റെ മുടി അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ക്രിസ്ത്യാനി വിളിച്ചു എന്തിട്ടാ തളർന്ന് പറയണേ. ചുമ്മാ പറയുന്നില്ലേടാ, നല്ല നല്ല സ്വഭാവം. സോറി, ഇനി സംസാരിക്കാൻ പറ്റില്ല. A few inches later. കുടു എന്താ കളിക്കാനിയാ? എന്താ പൂമുത്ത എന്താ കളിക്കാനിയാ? വാവി എന്താ കുനുവാവ? കുനുവാവ എന്താ കളിക്കാനിയാ? തൊപ്പി വെത്തൊരു ആരടെ ആരടെ ഇതൊക്കെ പടച്ചു വിടുന്നത്? ഏ, ഇപ്പോഴാണത് കറക്റ്റ് വോയിസുമായിട്ട് മാച്ചായത്. എന്താടാ നിനക്ക്, എന്താ നിന്റെ പ്രശ്നം? ഐ തിങ്ക് ഇവരുടെ രണ്ട് പേരുടെയും വിചാരം പുറത്ത് ഇവരുടെ കോംബോ ഭയങ്കര ഹിറ്റാണെന്നാണ്. ലൈക്ക് നമ്മുടെ ആ ചേച്ചില്ലേ പേളി മണി, ആ ഒരു കോംബോ ഇല്ലായിരുന്നു, അതുപോലെ ഭയങ്കര ഹിറ്റാണെന്നാണ് ഇവരുടെ വിചാരം. പക്ഷേ പുറത്തിറങ്ങിയാൽ മനസ്സിലാവും, ഞാൻ പോയ ലോകം അല്ലല്ലോ ഇത്. തിരിച്ചു വന്നപ്പോഴേ ഇതെന്ത് എല്ലാവരും ഇങ്ങനെ ഇതെന്ത് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയായിരിക്കും ജാസ്മിനും ഗബ്രിക്കും ഉണ്ടാവാൻ പോകുന്നത്. എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇവരുടെ രണ്ട് പേരുടെയും മൂമെൻറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ, വേറൊന്നുമല്ല. അല്ലാതെ അതിലിപ്പോൾ ഒരു തേങ്ങയില്ല ബിഗ് ബോസിൽ. ആ സത്യം പറയാലോ, റോക്കി പോയതിന് ശേഷം ഒരു രസമില്ല കാണാൻ. ഒരുപാട് ആളുകൾ പല ഇതിൻ്റെയും കമൻറ്റിൽ നമുക്ക് കാണല് നിർത്തി, വീഡിയോ ഈ ബിഗ് ബോസ് കാണൽ നിർത്തിയിട്ടുണ്ട്, റോക്കി പോയതോടുകൂടി നിർത്തിയുണ്ട്. കാരണം അതിലൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല. അവിടെ ഇപ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന തിരക്കിലാണ്. ബാത്റൂം കേൾക്കുക, പിന്നെ ഫ്ലോറ് ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് ഇപ്പോൾ മെയിൻ പരിപാടി. വേറൊന്നും ഇല്ല. ആളുകളെ കണ്ടിരുത്താൻ പറ്റുള്ള ഒരു കണ്ടന്റ് ഇപ്പോൾ അതിലില്ല. 100 ദിവസം സഹിച്ചിരിക്കേണ്ടി വരും. ജാസ്മിനും ഗബ്രിയും എങ്ങോട്ടെങ്കിലും പോകുന്നോ അത് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യുക, അതൊക്കെയാണ് പരിപാടി. അതിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ ആളുകളത് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് 2 എണ്ണത്തിനെയും പുറത്താക്കാനുള്ള ചാൻസ് ഇല്ല. ഇവരുള്ളതുകൊണ്ടാണ് നിന്ന് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ്
ഉള്ളത് സംഭവങ്ങളും അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. കണ്ടന്റ് ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവരുടെ തൊപ്പി വെച്ചൊരു കുണുവാവ കാണാനാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത്, വേറൊന്നുമില്ല. ഇവരെ റൊമാൻറ്റിക് കാണാൻ വേണ്ടിയിട്ട് സംഭവം, അവരുടെ എന്തോ ഫ്രണ്ട്ഷിപ്പോ എന്തോ മണ്ണാങ്കട്ട ആവട്ടെ, പക്ഷെ ഇതെന്തിനാണ് ഇതിൻ്റെ ബേക്ക് നടക്കുന്നത്? ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ, അതിൽ എത്രയോ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പലർക്കും ഈ നാലഞ്ച് പേരുടെ പേരറിയാൻ നല്ലത്, ബാക്കിയുള്ള പേരറിയില്ല. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് ജാസ്മിനും ഗബ്രിയും ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ റോക്കി അത് പോയി, ഇത് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. എന്തിനു കാണാണ് ഇവരുടെ റൊമാൻസ് കാണാൻ വേണ്ടിയിട്ടാണോ ആളുകൾ കാത്തുക്കുന്നത്? ഇതാണ് ഇപ്പോൾ ഇത് കാണേണ്ട അവസ്ഥയാണ്. വേറെ ഒന്നുമില്ല, അതിൽ കണ്ടന്റ് വൈസ് ഒന്നുമില്ല ഇപ്പോൾ അതിൽ. ഇത് ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ആ പ്രൊമോ ഒക്കെ കാണുമ്പോഴാണ് ചിരി വരുന്നത്. ഇവർ തമ്മിൽ പ്രണയത്തിലാണോ? ഇമാതിരി ഒരു ഊമ്പിയ സീസൺ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലില്ല, സത്യം. എന്തൊരു വെറുപ്പിരുന്ന കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇത്. പിന്നെ കുറേ ആൾക്കാർ ഇതൊക്കെ ആരെങ്കിലും കാണുമോ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് കാണാത്ത ആളുകൾ, ചുരുക്കത്തിൽ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. വേറെ കാര്യമോ എന്തെങ്കിലും ഇതിൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും, എന്തെങ്കിലും കാണും. അത് കാണാതിരിക്കുന്ന ആളുകൾ കുറവായിരിക്കും. അവരാണ് പുറത്തു വന്നിട്ട് അയ്യേ ആ വൃത്തികെട്ട പരിപാടി ഞാൻ കാണത്തില്ല, അത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ അത് കാണും, ഒരുപാട് ആൾ കാണും, അവർ എൻ്റർടൈൻമെൻ്റ് ആണ് സംഭവം. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര മുമ്പിലാണ്. അതാണ് ഇത് ഏത് ചായ? സംഭവം എന്ത് തേങ്ങയാണെങ്കിലും, ഫ്രണ്ട്ഷിപ്പോ മാങ്ങാത്തൊലിയോ എന്ത് വേണമെങ്കിലും ആവട്ടെ, അത് അവരുടെ ഇഷ്ടം. അതിലൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ അഭിപ്രായം പറയണം, ഇമ്പോർട്ടൻ്റ് കാര്യമാണിത്. ഇതിനെക്കുറിച്ച് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തുമ്മുക, ആ പാട്ടയിൽ നിറയെ ചായ ഉണ്ട്, ഒരു നാലഞ്ച് പേർക്ക് കുടിക്കാനുള്ള ചായ ഉണ്ടെന്ന് ഒന്ന് കണ്ടിട്ട്, അത് അത്ര ആളുകൾ കുടിച്ചിട്ടുണ്ടാവും. ഇത്രയും വൃത്തി അല്ലെങ്കിൽ ഊമ്പിയ പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെ ഈ വൃത്തില്ലായ്മയും കൂടി കയറ്റിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. ഇവരുടെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ആരും വിലയിരുത്തരുത്. റിയൽ തന്നി സ്വഭാവം ഈ സാധനത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അതെല്ലാവരുടെയും അങ്ങനെ തന്നെ, വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒന്നും ഇല്ലാതെ, ഫോണില്ലാതെ, പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ 100 ദിവസം അതിൻ്റെ ഉള്ളിൽ നിൽക്കണം, അതിൽ നിന്ന് നിൽക്കുമ്പം തനി നിറം അങ്ങോട്ട് പുറത്തേടും. അതാണ് പലരുടെയും പുറത്തേടുന്നത്, ഇതാണ് തനി നിറം. ഇങ്ങനെയാണ്, എന്നിട്ട് അത് ബാക്കിയുള്ള ആളുകൾ കുടിച്ചിട്ടും ഉണ്ടാവും. എന്തോ നടേ ഇത്, നമ്പർ 8 ലോട കണ്ടേ ഇരി ടെസ്റ്റ് നമ്പർ 8 ല അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പിക്കളിക്കുക, ചായയിൽ തുമ്മുക, എന്നിട്ട് ടേസ്റ്റ് കൂടുക, ആരും കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെയാണ് മലയാളം ബിഗ് ബോസിന്റെ നിലവാരം. റോക്കി ബോയ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചായ മുഴുവൻ ജാസ്മിന്റെ തലയിൽ കൂടെ വെച്ചേനെ, അത് വേറെ കാര്യം. പുള്ളിക്കാരൻ പോയതിനു ശേഷം നടന്ന സംഭവം തോന്നുന്നു, എന്തോ അറിയില്ല. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കോംബോ അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിനും ഗബ്രിയും എങ്ങനെയായിരിക്കും? ചില ആളുകൾ ഈ രാത്രി ലൈവ് കാണാൻ വേണ്ടിയിട്ട് അലാറം വെച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്, രാത്രി 2 മണിക്കും 3 മണിക്കുള്ള ലൈവ് കാണാൻ വേണ്ടിയിട്ട്. എന്തോ നല്ല ഇതാണ് ബിഗ് ബോസ്. 10 ദിവസമായി, ഒരു സുഖമില്ല ഇപ്പോൾ കാണാൻ. കത്തം ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓക്കെ ബൈ.